طلع البدر علينا من ثنيات الوداع، وجب الشكر علينا ما دعا لله دا. السلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من صلى علي واحدة صلى الله عليه عشرا. رواه مسلم. إمام مسلم മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഉദ്ധരിക്കുന്ന ഹദീസ്. തീർച്ചയായും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവന് 10 സ്വലാത്ത് ചൊരിയുന്നതാണ്. അള്ളാഹുവിന്റെ തിരുസവിധത്തിലുള്ളവരുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുകയാണ് സ്വലാത്തിന്റെ വിവക്ഷയിൽ പ്രധാനമെന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മലക്കുകളുടെ മുമ്പിൽ വെച്ച് 10 പ്രാവശ്യം സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ട വിവിധ സന്ദർഭങ്ങൾ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമസ്കാരത്തിലെ തശഹുദിന് ശേഷമുള്ള സ്വലാത്ത്. അപ്രകാരം തന്നെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു: ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ലമാ യഖൂലു തുമ്മ സല്ലു അലയ്യ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന കേട്ടാൽ നിങ്ങളും അതുപോലെ പറയുക, പിന്നീട് എന്റെ പേര് സ്വലാത്തു ചൊല്ലുകയും ചെയ്യുക. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എന്റെ പേര് ഒരു സ്വലാത്തു ചൊല്ലുന്നുവെങ്കിൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്തുകൾ ചൊരിയുമെന്ന്. പ്രകാരം തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് പറയുകയും, പുറത്തു കടക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ അജ്റനി മിനശ് ശൈത്വാനിർ റജീം എന്നും പറയുക. അതുപോലെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് ചൊല്ലിക്കൊണ്ട് പിന്നീട് പ്രവാചകന്റെ പേര് സ്വലാത്തു ചൊല്ലിക്കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് കേട്ടു, അദ്ദേഹം പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലിയിരുന്നില്ല. പ്രവാചകൻ പറഞ്ഞു: അജില ഹാദ, അതേ ഇയാൾ ധൃതിപ്പെട്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പ്രവാചകൻ പറഞ്ഞു: നിങ്ങളുടെ ആൾ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ ഇദാ സ്വല്ലാഹുദുക്കും ഫല്യബ്ദ ബിതഹ്മീദില്ലാഹി വസ്സനായി അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ചും പ്രകീർത്തിച്ചുകൊണ്ടുമായിരിക്കണം. സുമ്മൽ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക. സുമ്മൽ യദുഉ ബഅദു മാഷാ, പിന്നീട് തനിക്കിഷ്ടമുള്ളത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്രകാരം തന്നെ മയ്യിത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സ്വലാത്ത് നാം തശഹുദിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ചൊല്ലുക. അപ്രകാരം തന്നെ വെള്ളിയാഴ്ച ദിവസം കൂടുതലും പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ പേര് പറയും: എന്റെ നാമം ഉച്ചരിക്കപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് ചൊല്ലാത്തവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്രകാരം തന്നെ പ്രവാചകന്റെ പേരിൽ ഒരിക്കൽ പോലും സ്വലാത്ത് ചൊല്ലാതെ കടന്നു പോകുന്ന ഒരു സദസ്സ്, ഒരു യോഗം അനുഗ്രഹമില്ലാത്തതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓർക്കുക, ഒരു സദസ്സിൽ ഒത്തുകൂടിയ ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുകയോ അവന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെയോ നീണീച്ചു പോയിയെങ്കിൽ അതവർക്കൊരു ഖേദമായി തീരാതിരിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് നൽകിയേക്കാം. പ്രിയമുള്ളവരെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നാം പ്രവാചകന്റെ പേരിൽ സ്വലാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണവും ലാഭവും നേടുന്നത് നാം തന്നെയാണ്. അള്ളാഹു നമുക്ക് 10 ഇരട്ടി അനുഗ്രഹം ചൊരിയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും സ്വലാത്തും ഉണ്ടാകുവാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലാതെ പ്രവാചകനെ വിളിച്ച് തേടുകയല്ല, പ്രവാചകനോട് പ്രാർത്ഥിക്കുകയല്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.